നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതേസമയം ശിവശങ്കർ വഹിച്ച ഉന്നത പദവികൾ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊള്ളിക്കാതിരുന്നതിനാൽ കസ്റ്റംസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി രംഗത്തെത്തി. ശിവശങ്കർ നിരവധി ഉന്നത പദവികൾ വഹിച്ച ആളാണ്. എന്തുകൊണ്ടാണ് അതൊന്നും രേഖപ്പെടുത്താതെ അച്ഛന്റെ പേര് മാത്രം സൂചിപ്പിച്ചത് എന്നും എന്തിനാണ് അക്കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ മടിയെന്നും കോടതി ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കാര്യങ്ങളിൽ മറുപടി പറയണം, എന്തിനാണ് കസ്റ്റഡിയിൽ വേണമെന്ന് കൂടി അപേക്ഷയിൽ പറയണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നിരവധി തവണയായി അന്വേഷണം നടക്കുന്നു. 11 മണിക്കൂറിൽ അറസ്റ്റിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സ്വപ്നയുടെയും മറ്റു പ്രതികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് കസ്റ്റംസ് ഇതിന് നൽകിയ മറുപടി. മാധവൻ നായരുടെ മകൻ എന്നും മാത്രമാണ് ശിവശങ്കറിനെ കുറിച്ച് കസ്റ്റംസ് കസ്റ്റഡി അപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 10 ദിവസം കസ്റ്റഡിയിൽ നൽകാനാവില്ല എന്ന് കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ സ്വപ്ന സരിത്ത് എന്നിവരെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുമുണ്ട്. മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ നീക്കം. കസ്റ്റംസ് അന്വേഷണ സംഘം ചൊവ്വാഴ്ചയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് ജയിലിലെത്തി രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ 23-ാം പ്രതിയായാണ് ശിവശങ്കറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണം വേഗത്തിലാക്കി കുറ്റപത്രം നൽകാനാണ് കസ്റ്റംസ് നീക്കം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ഇന്ന് ED നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശിവശങ്കറിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനുമായ രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതോടെ സ്വർണ്ണക്കടത്ത് കേസ് സർക്കാരിന് വീണ്ടും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതിനായി രവീന്ദ്രന് നോട്ടീസ് നൽകിയ സമയത്താണ് അദ്ദേഹം കോവിഡ് പോസിറ്റീവായി ക്വാറന്റൈനിൽ പോയത്. 2 ആഴ്ചയിലേറെ ക്വാറന്റൈനിലിരുന്ന രവീന്ദ്രൻ കോവിഡ് നെഗറ്റീവായി 1 ആഴ്ചത്തെ നിരീക്ഷണവും പൂർത്തിയായ ശേഷമാണ് അദ്ദേഹത്തിന് വീണ്ടും ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നത്. CMR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ്. ദീർഘകാലമായി തനിക്ക് അറിയാവുന്ന ആളാണ് രവീന്ദ്രൻ എന്നും അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമാണ് എന്നുമാണ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചത്. ശിവശങ്കറിന്റെ മൊഴിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കെഫോൺ ടോറസ് തുടങ്ങിയ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടും രവീന്ദ്രനിൽ നിന്നും ED വിവരം തെളിയിക്കും എന്ന വിവരവും പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി 5 ദിവസത്തേക്ക് ശിവശങ്കറിനെ കസ്റ്റംസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.